ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഡിസംബർ 18 ഓപ്പറേഷൻ വിജയ് ആരംഭിക്കുന്നത്. ഈ സൈനിക നടപടി 36 മണിക്കൂറാണ് നീണ്ടുനിന്നത്. കരനാവിക വ്യോമസേനകളെല്ലാം ഓപ്പറേഷൻ വിജയുടെ ഭാഗമായി. ഈ ആക്രമണത്തിൽ 22 ഇന്ത്യക്കാരും 30 പോർച്ചുഗീസുകാരും കൊല്ലപ്പെട്ടു. 1947 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷവും ഉപഭൂഖണ്ഡത്തിലെ ഏതാനും ചെറിയ പ്രദേശങ്ങൾ തുടർന്നും പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു. പോർച്ചുഗീസ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ഗോവ, ദാമൻ ദിയു, ദാദാ നഗരഹവേലി എന്നിവയായിരുന്നു ഈ പ്രദേശങ്ങൾ. ഓപ്പറേഷൻ വിജയിലൂടെ 400 വർഷത്തിലധികം നീണ്ടുനിന്ന പോർച്ചുഗീസ് അധിനിവേശത്തിനാണ് വിരാമമായത്. എല്ലാ വർഷവും ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1992 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനത്തിന്റെ ഓർമ്മയിലാണ് എല്ലാ വർഷവും ഡിസംബർ 18 ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത്. അറബിക് ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. ഭാഷയുടെ സമകാലിക പ്രാധാന്യം കണക്കിലെടുത്താണ് 1973 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പരിഗണിച്ചത്. ഈ ദിവസമാണ് പിന്നീട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. അറബി ഭാഷയുടെ സവിശേഷതകളിലേക്കും ഭാഷയുടെ വൈജ്ഞാനിക സാംസ്കാരിക പൈതൃകങ്ങളിലേക്കും ലോക ശ്രദ്ധ തിരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകത്ത് 422 മില്യൺ ജനങ്ങളുടെ സംസാര ഭാഷയും 24 രാഷ്ട്രങ്ങളുടെ മാതൃഭാഷയുമാണ് അറബി. കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1997 ഡിസംബർ 18 കുടിയേറ്റക്കാരുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 2000 ഡിസംബർ 4 ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനാചരണം പ്രമേയത്തിലൂടെ അംഗീകരിച്ചത്. ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്ക് അവരുടെ ആതിഥേയരുടെയും മാതൃരാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിലേക്ക് നൽകിയ സംഭാവനകളെ തിരിച്ചറിയുന്നതിനും അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നത്.